അവന്റെ മക്കളെ സംഭവം ദുബായിന്റെ റൂമും നാട്ടിലെ റൂമും സെയിം ആണല്ലേ സൂപ്പർ ആട്ടോ വെറും സൂപ്പർ എന്ത് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഞങ്ങളെ കാണാൻ വന്നല്ലേ കൊണ്ടുവരാൻ എന്റെ നീനു ഞാനൊന്നും കൊണ്ടുപോകണ്ടൊന്നുമില്ല എനിക്ക് അവരൊന്നും കൊണ്ടുവരാനാ നിങ്ങക്ക് അങ്ങനെ പറയും ആ പെട്ടെന്ന് പോയി പൊളിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും എന്താ കാക്ക കൊണ്ടുവന്നെന്ന് ആ അന്ന് ഞാൻ പറയൂല ആ സർപ്രൈസ് ആ മാണേ പോയി പെട്ടി പൊളിച്ചു നോക്കി ഞാനും വരാം എന്നാ മക്കളെ ഞമ്മക്ക് പെട്ടി പൊളിച്ചാലോ റെഡിയല്ലേ ഇതൊക്കെ മാറ്റണം ആദ്യം എന്നാ നോക്കട്ടെ തേടെ പൊളിക്കൽ ഇവിടെ തന്നെ അല്ലേ ഇങ്ങനെ പൊളിക്കേ തോന്നുന്നുണ്ടോ എനിക്കൊരു ഉറപ്പില്ല അടക്കി അടക്കി ആരും കച്ചറ കൂടരുത് ഇതിലൊരു സാധനം ഒന്നൊക്കെ ഉള്ളതില്ല ഞങ്ങള് പ്രാങ്ക് ചെയ്ത ഒന്നുമില്ല ഫസ്റ്റ് അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും കഞ്ഞി വെച്ച് കുടിക്കാൻ നല്ല കഞ്ഞിയേരി ആ ഇത് നാട്ടിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്ത കാക്ക പിടി കിട്ടൂല ഇനി കടലമുട്ടായി പുളിമുട്ടായി പിന്നെ ബീഫ് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ബീഫ് ഒക്കെ വരട്ടി നല്ലോണം വായന്റെ ഇലയിൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്നതാണ് ഇത് നമുക്ക് പത്തിരി കൂട്ടി അടിച്ച് മിന്നിക്കണം പിടി സ്പെഷ്യൽ ഐറ്റം ആ ഇതാണ് നാടൻ കോഴി നല്ലോണം വരട്ടിയത് ബീഫും നാടൻ കോഴിയും നമ്മൾ ഇന്നൊരു പൊളി പൊളിക്കും പിന്നെതാ കൊരി പിന്നെ ചിപ്സ് ഇനി നീനുന്റെ ഫേവറേറ്റ് നുറുക്ക് പിന്നെ രണ്ട് ക്രിസ്മസിന്റെ തൊപ്പി ഇനിയിപ്പോ എന്താണ് നോക്കട്ടെ അതൊക്കെ ഉണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നിക്ക് എന്താ പുളി ഇംലി പിന്നെ പുളിയച്ചാർ പിന്നെ നമ്മളെ ഉപ്പും മുട്ടായി പിന്നെതാ മറ്റേ അരിയുണ്ടാ പിന്നെതാ എള്ളുണ്ടാ പിന്നെതാ ശോഭാസ് പിന്നെതാ ഗുളുകുളു മുട്ടായി പിന്നെതാ ശക്തക്കുരു പിന്നെതാ തേനാരി മുട്ടായി ഇനിയോ ഇനിയാണ് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മള് ഒരു സാധനം കൊണ്ടുവന്നത് എന്താ നോക്ക് അതാണ് നിസ്കാരം ഉപ്പായി അതാണ് നമ്മളെ സ്പെഷ്യല് അല്ല നീനോ നേരത്തെ എന്തേ പറഞ്ഞ് കാക്കക്ക് എന്നോട് സ്നേഹമില്ലാന്നില്ലേ അത് പിന്നെ ഞാൻ അങ്ങനെ കിട്ടി അല്ലേ എന്റെ കാസിക്കുഞ്ചി പൊട്ടിച്ചപ്പോ കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നു വാങ്ങിയതാ